പ്രേക്ഷകരേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഭ്രമയുഗം. ഇനി വെറും 3 ദിവസം മാത്രമാണ് ഭ്രമയുഗം തിയേറ്ററിലെത്താനുള്ളത്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു എന്ന സന്തോഷ വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനോടകം നിരവധി ആളുകളാണ് ബുക്ക് മൈ ഷോയിൽ ഭ്രമയുഗത്തിനായുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 10,000-ൽ അധികം ടിക്കറ്റുകൾ വിറ്റുപോയി. കൊച്ചിയിലെയും തൃശൂരിലെയും തിയേറ്ററുകളിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ആയാണ് ടിക്കറ്റ് സെയിലിംഗ് നടക്കുന്നത്. തിരുവനന്തപുരം ഏരീസ് പ്ലെക്സിലും മറിച്ചല്ല സ്ഥിതി. അഡ്വാൻസ് ബുക്കിംഗ് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നുവെങ്കിലും കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള തിയേറ്ററുകളിൽ അവൈലബിൾ ആയിരുന്നില്ല. എന്നാൽ വൈകിട്ടോടെ ഭൂരിഭാഗം തിയേറ്ററുകളുടെയും ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുന്നതാണ്. കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലും ചിത്രം റിലീസിനെത്തുന്നുണ്ട്. ഏകദേശം 300-ൽ അധികം സ്ക്രീനുകളാണ് ഭ്രമയുഗത്തിന് കേരളത്തിലുള്ളത്. ഹൊറർ എലമെന്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി എന്ന പ്രത്യേകതയും ഒപ്പം മമ്മൂട്ടി ചിത്രം എന്നതും പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ മികച്ച കളക്ഷൻ ഓപ്പണിംഗ് ഡേ തന്നെ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കളുള്ളത്. അതേസമയം UAE കഴിഞ്ഞ ദിവസം അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. UKയിലും ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ ദിനം തന്നെ 53 സെന്ററുകളിലെ 72 ഷോകളിൽ നിന്നായി 1,355 ടിക്കറ്റുകളായിരുന്നു ആദ്യ ദിനം മാത്രം വിറ്റുപോയത്. UKയിലെ പ്രധാനപ്പെട്ട മൾട്ടിപ്ലക്സ് ശൃംഖലകളിലെല്ലാം ഭ്രമയുഗം റിലീസ് ചെയ്യുന്നുണ്ട്. 22-ൽ അധികം രാജ്യങ്ങളിലാണ് ഭ്രമയുഗം റിലീസ് ചെയ്യുന്നത്. UK, ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട്, ജോർജിയ, ഓസ്ട്രിയ, ഇറ്റലി, മാൾട്ട, ഉസ്ബെക്കിസ്ഥാൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലും USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. ഭ്രമയുഗം GCC വമ്പൻ റിലീസിനാണ് ഒരുങ്ങുന്നത്. UAE, സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ചിത്രം പ്രദർശനത്തിനെത്തും. അതേസമയം ഭ്രമയുഗത്തെ പറ്റി മമ്മൂട്ടി ട്രെയിലർ ലോഞ്ചിനിടെ പറഞ്ഞതും ഒപ്പം സംവിധായകൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ചർച്ചയായിരുന്നു. ഭൂതകാലം ഒരു വ്യത്യസ്ത സിനിമയാണ്, അത് കണ്ടവർ ഭ്രമയുഗം കൂടുതൽ പേടിപ്പിക്കും എന്ന് പ്രതീക്ഷയോടെ ആണ് ഇരിക്കുന്നതെന്നും എന്നാൽ ഭ്രമയുഗം അത്തരം ഒരു ചിത്രമല്ല എന്നുമാണ് രാഹുൽ സദാശിവൻ പറഞ്ഞത്. ഭ്രമയുഗം പൂർണ്ണമായും ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, വേറെ ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ പറയുന്നത്. അതോടൊപ്പം ഭ്രമയുഗം കുഞ്ചമൻ പോറ്റിയുടെ കഥയല്ല എന്നും 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും കാണാൻ പറ്റുന്ന സിനിമയാണിതെന്നും രാഹുൽ സദാശിവൻ പറഞ്ഞു. അതേസമയം ചെറുതായിട്ടൊരു ഹൊറർ എലമെന്റ് ഉണ്ട്, എന്നാൽ സ്ഥിരമായി കാണുന്ന പാരാനോർമൽ ഹൊറർ അല്ല എന്നും വേറൊരു തരത്തിലുള്ള മിസ്റ്ററി ത്രില്ലർ ഹൊറർ ആണെന്നും രാഹുൽ സദാശിവൻ പറഞ്ഞിരുന്നു. ഈ സിനിമ എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കുന്നത് എന്ന ചോദ്യത്തോടും രാഹുൽ സദാശിവൻ പ്രതികരിച്ചു, അതാണ് അതിന്റെ ഒരു പുതുമയെന്നും ഈ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ കാണുക എന്നതാണ് അതിന്റെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്നുമായിരുന്നു രാഹുൽ നൽകിയ മറുപടി. മമ്മൂട്ടിയോട് കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്നും ഉടൻ തന്നെ അത് ചെയ്യാമെന്ന് ഏറ്റുവെന്നും രാഹുൽ പറയുന്നു. കുഞ്ചമൻ പോറ്റിയായാണ് മമ്മൂട്ടി ഭ്രമയുഗം സിനിമയിൽ വേഷമിടുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഐതിഹ്യമാലയുമായോ കടമറ്റത്ത് കത്തനാർ കഥകളുമായോ ബന്ധമില്ല എന്നും ഭ്രമയുഗം പൂർണ്ണമായും ഫിക്ഷണൽ ആണെന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ കാണുക എന്നതാണ് അതിന്റെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്നും സംവിധായകൻ രാഹുൽ സദാശിവൻ വ്യക്തമാക്കി. ചിത്രത്തിന്റെ സംഭാഷണം ഒരുക്കുന്നത് TD രാമകൃഷ്ണനാണ്. അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതനും ഒപ്പം ചിത്രത്തിൽ അമാൽ ഡാലിസും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. നേരത്തെ പുറത്തുവന്ന ചിത്രത്തിലെ ഗാനങ്ങളും ഇതിനോടകം തന്നെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റോ സേവ്യർ ആണ്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.